നമസ്കാരം, തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. It's my choice. ബൈക്ക് യാത്രികനായ യുവാവിനെ ഇടിച്ചു വീഴ്ത്തി കൈവശമുണ്ടായിരുന്ന 15 ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ. പെരിന്തൽമണ്ണ കുന്നക്കാവ് കല്ലുവെട്ടിക്കുഴിയിൽ മുഹമ്മദ് സുഹൈൽ, മഞ്ചേരി ആനക്കായ് മറക്കൽ അബ്ദുൾ കബീർ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. December 1 ബൈക്കിൽ പോവുകയായിരുന്ന മണലായ സ്വദേശിയായ യുവാവിനെ രണ്ട് ബൈക്കുകളിലായി പിന്തുടർന്നെത്തിയ നാലംഗ സംഘം അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ പുത്തരങ്ങാടിക്ക് സമീപം വിലങ്ങിട്ട് തട്ടിവീഴ്ത്തി. മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് യുവാവിൻ്റെ ബാഗിലുണ്ടായിരുന്ന 15 ലക്ഷം രൂപ കവർച്ച ചെയ്ത് കൊണ്ടുപോയതായാണ് കേസ്. പരാതിക്കാരനിൽ നിന്ന് പ്രതികളെക്കുറിച്ചും വാഹനങ്ങളെക്കുറിച്ചും ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സൂത്രധാരനടക്കം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത്. ആനമ്മങ്ങാട് മുതൽ ബൈക്കിൽ വരികയായിരുന്ന യുവാവിനെ രണ്ട് ബൈക്കിലും കാറിലുമായി പിന്തുടർന്ന് ബൈക്കുകളിലെത്തിയ സംഘത്തിന് പരാതിക്കാരൻ പോകുന്ന റൂട്ടിനെ പറ്റി കൃത്യമായ വിവരം നൽകിയത് മുഹമ്മദ് സുഹൈലും കബീറുമായിരുന്നു. മുഹമ്മദ് സുഹൈൽ കഴിഞ്ഞ മാർച്ചിൽ കരിപ്പൂർ എയർപോർട്ടിന് സമീപം സ്വർണ്ണക്കവർച്ച നടത്താൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് പിടിയിലായി ജാമ്യത്തിലിറങ്ങിയതാണ്. കബീറിന് പെരിന്തൽമണ്ണയിൽ മോഷണക്കേസും കോട്ടക്കൽ സ്റ്റേഷനിൽ NDPS കേസും നിലവിലുണ്ട്. മറ്റു പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ DYSP എം സന്തോഷ് കുമാർ, CI പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ SIമാരായ ഷിജോ സി തങ്കച്ചൻ, സെബാസ്റ്റ്യൻ രാജേഷ്, പ്രദീപൻ, വിശ്വംബരൻ, ACPO ഗിരീഷ്, സജീർ, മിഥുൻ, സൽമാൻ എന്നിവരും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് അംഗങ്ങളുമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തുഞ്ചൻ മീഡിയ. It's my choice.